ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്ക്, ഈ ഒരു ഈവനിങ് ചാറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിവിടെ ഇതിന് മസാല പൂരി എന്ന് പറയും കേട്ടോ. അപ്പൊ ഇന്നൊരു ഈവനിങ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സാധനം കേട്ടോ. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓളൊന്ന് കൊടുത്താലേ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നത്, അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ആദ്യം ഒരു 1/2 kg വട്ടാണി, ഉണങ്ങിയ വട്ടാണിയാണ് കേട്ടോ. ഉണങ്ങിയ വട്ടാണി ഒരു 10 മണിക്കൂറെങ്കിലും മിനിമം വെള്ളത്തിലിട്ട് കുതിർത്തതായിരിക്കണം. അത് പച്ച പട്ടാണി കൊള്ളത്തില്ല കേട്ടോ, ഉണങ്ങിയ പട്ടാണി തന്നെ എടുക്കണം. അതുപോലെ തന്നെ ആണെങ്കിൽ നിങ്ങൾക്ക് കുതിർക്കാനെ കൊണ്ട് 10 മണിക്കൂർ കുതിർക്കാൻ പറ്റിയില്ല, മറന്നുപോയെങ്കിൽ നിങ്ങൾ ഒരു തിളച്ച വെള്ളത്തിനകത്ത് ഇത് കുതിർത്തിട്ട് ഒരു 3-4 മണിക്കൂർ ആകുമ്പോൾ നന്നായിട്ട് അത് കുതിർന്ന് കിട്ടും. അത് കഴിഞ്ഞ് ഒരു 3 ഉരുളൻകിഴങ്ങ് ഞാൻ 4 ആയിട്ട് കീറി വെച്ചിട്ടുണ്ട്. അതും ഈ പട്ടാണിയും കൂടെ നന്നായിട്ട് കുക്കറിൽ നല്ല സ്മാഷ് ആയിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു മീഡിയം സൈസ് 3 ഉരുളൻകിഴങ്ങ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്നാ ചെയ്യണമെന്ന് അറിയാമോ, ഈ പട്ടാണിയും ഈ ഉരുളൻകിഴങ്ങും കൂടെ നമുക്ക് കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മസാല എന്തൊക്കെയാന്ന് നോക്കാം. മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാൻ 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്, 1 പിടി പുതിനയില എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ എണ്ണ. അത് കഴിഞ്ഞ് മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. വലിയൊരു കഷ്ണം കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 6 കഷ്ണം ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്, 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, 1 വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് 8-10 ഇതള് വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂണ് ജീരകം. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. ആദ്യം എന്നാ ചെയ്യണമെന്ന് അറിയാമോ, നമുക്ക് സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പിലോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റണം. ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി, അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, അത് കഴിഞ്ഞ് എടുത്തു വെച്ചേക്കുന്ന ജീരകം, അല്ല വെളുത്തുള്ളി, അത് കഴിഞ്ഞ് ഇഞ്ചി, അത് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാള, അത് കഴിഞ്ഞ് എടുത്ത് വെച്ചാൽ പച്ചമുളക്. പച്ചമുളക് നിങ്ങൾ മുറിച്ചിട്ടിടണം കേട്ടോ, അല്ലെങ്കിൽ അത് തെറിക്കും എണ്ണയ്ക്കകത്ത് വീഴുമ്പോൾ. അത് കഴിഞ്ഞ് 1 വലിയ തക്കാളി കേട്ടോ, ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഞാനിനി സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അരയ്ക്കണം. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം, നമ്മളുടെ വട്ടാണിയൊക്കെ വെന്തോ എന്നുള്ളത് നോക്കാം നമുക്ക്. അപ്പം വട്ടാണിയും ഉരുളൻകിഴങ്ങും നന്നായിട്ട് വെന്തു. ഇനി ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഇതിൽ നിന്ന് 1.5 തവി വട്ടാണി വേവിച്ചത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ഇത് നന്നായിട്ട് ഉരുളൻകിഴങ്ങും വട്ടാണിയും കൂടെ നന്നായിട്ട് ഉടയ്ക്കണം. അപ്പം ഇത് ഇവിടെയിരിക്കട്ടെ, ഇത് നന്നായിട്ട് സ്മാഷ് ചെയ്യണം. ആ നേരത്തെ നമുക്ക് മസാല എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാർ എടുത്തു, അതിലേക്ക് നമുക്ക് അന്നേരം വഴറ്റി വെച്ചിരുന്ന അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 1 പിടി മല്ലിയില, അതുപോലെ തന്നെ 1 പിടി പുതിനയില. ഈ മല്ലിയിലയും പുതിനയിലയും നമ്മൾ വഴറ്റുന്നതിൻ്റെ കൂടിയിട്ട് വഴറ്റരുത്, ഇത് പച്ചയ്ക്ക് വേണം അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എടുത്ത് വെച്ചിരുന്ന വട്ടാണി ഉണ്ടല്ലോ, അതുകൂടി ഇതിൻ്റെ കൂടിട്ടിട്ട് നന്നായിട്ട് അരയ്ക്കണം. അപ്പം ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഞാനിത് മസാല അരച്ചുകൊണ്ട് വന്നു. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടിയിൽ ഈ മസാലയെല്ലാം ഒന്ന് വഴറ്റണം. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിലോട്ട് വെക്കട്ടെ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി അടുപ്പ് വെച്ച് ചീനച്ചട്ടി നന്നായിട്ട് ചൂട്, അതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. എന്നിട്ട് ഇതൊന്ന് എണ്ണയിൽ കിടന്ന് അതിൻ്റെ പച്ചമണം പോയി ഒന്ന് മൂക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് എണ്ണയിൽ കിടന്ന് ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകണം, നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം പോയി ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന വട്ടാണിയും ഉരുളൻകിഴങ്ങും കൂടെ സ്മാഷ് ചെയ്ത് വെച്ചേക്കുന്ന ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നോക്കണം. ഇത് കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഒരുപാട് തിക്കായിട്ട് ഇരിക്കേണ്ട, കാരണം വെച്ചാൽ തണുക്കുന്നതിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇച്ചിരി ലൂസായിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ലൂസായിട്ട് വെള്ളം ചേർക്കണം, ഇല്ലാതെ നിങ്ങൾക്ക് ഇച്ചിരി തിക്നെസ് ആയിട്ട് വേണം, ഇച്ചിരി കട്ടിക്ക് ഇരുന്നോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. അപ്പോൾ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ വെള്ളം വേണം, അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കട്ടെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത്, ഇനി നമുക്ക് ലാസ്റ്റ് ഇത് ചേർക്കാനുള്ളത് ഉപ്പ്. ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് നോക്കണം, ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇപ്പം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തു, ഇനി ഉപ്പുണ്ടോന്നൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കി, ഒരു അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഉപ്പ് ഇട്ട് കഴിഞ്ഞ് ഒരുപാട് കിടന്ന് തിളയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പിന്നെ തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാം.
അപ്പൊ നമ്മളുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൂരി റെഡി ആക്കണ്ടേ. അപ്പൊ ഞാൻ കടയിൽ നിന്ന് മേടിച്ച പൂരിയാണ്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ എങ്ങനെ പൂരി ഉണ്ടാക്കുന്നതിന്റെ റെസിപ്പി ഞാൻ ഇട്ട് തരാം നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ ഇത് നമുക്ക് കടയിൽ എല്ലാ കടയിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് പൊടിച്ചിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ പൂരി എടുത്തോ കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ഒഴിച്ചു കൊടുക്കണം. ഇനി അതിന്റെ മുകളിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാള, അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തക്കാളി, അത് കഴിഞ്ഞ് ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഈ മിക്ചർ. മിക്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടുന്ന നൈസായിട്ടുള്ള ചെറിയ മിക്ചർ കേട്ടോ, അത് കടയിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പം അത് അതിന്റെ മുകളിലേക്ക് മിക്ചർ. അപ്പം നമ്മുടെ മസാലപ്പൂരി റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എൻ്റെ മസാലപ്പൂരി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, വാല്യുബിൾ കമൻസ് ഇടണം. അപ്പം നാളെ നമ്മൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണും വരെ. ബൈ.